ഏഴ് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് നിന്ന് ഇനി ഒരു ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല മെയ് ഇരുപത് മുതൽ ഇരുപത്തി വരെ തീയതികളിൽ കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് പ്രത്യേകം അറിയിച്ചിരിക്കുന്നു ഇന്ന് മെയ് ഇരുപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലും ഈ ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷം തെക്കൻ അറബിക്കടൽ മാലിദ്വീപ് മേഖലയിൽ പ്രവേശിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു ഇപ്പോൾ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിന്റെയും അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലും കേരളത്തിൽ മഴ തുടരുമെന്നാണ് അറിയിപ്പ് കനത്ത വേനലിന് ശേഷം പെയ്ത മഴയിൽ ബീഹാറിൽ വലിയ നാശനഷ്ടവും ദുരന്തവും സംഭവിച്ചിരിക്കുന്നു കനത്ത മഴയിലും ഇടിമിന്നലും ഇരുപത്തിയേഴു പേർ മരണപ്പെട്ടു ഇരുപത്തിനാല് പേർക്ക് പരുക്കേറ്റു മരണസംഖ്യ മുപ്പത് കവിഞ്ഞതായും പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മഴ മൂലം നിരവധി ട്രെയിനുകൾ റദ്ദാക്കി പലയിടങ്ങളിലും അപകടങ്ങളും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു വലിയ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ റോഡിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചതായും ബോട്ടുകൾ നദിയിൽ കുടുങ്ങിയതായും നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്